السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد، بطا محبين إلا برق نيرون نايرون لو بعد استنتاج حديث نبيادنا زيد صحابيان أبو هريرة رضي الله عنه ما هانا ورق نبيادنا زي ما حديث നബി ാഹു അലഹി വസ്സലാമ പറഞ്ഞു ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹംസുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത മുസ്ലിമിങ്ങൾ തമ്മിലുള്ള കടമകൾ അഞ്ചെണ്ണമാണ് ഒന്ന് റദ്ദുസലാം സലാം മടക്കുക സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണല്ലോ അസ്സലാമു അലൈക്കും എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോ വാലേക്കും അസ്സലാം ഓർമ്മത്തുല്ലാ എന്ന് പറയുക ഒരാൾ അസ്സലാമു അസ്സലാമലൈക്കും ഓർമ്മത്തുല്ലാ എന്ന് പറഞ്ഞാൽ വാല്ക്കും അസ്സലാം ഓർമ്മി ഒ ബാത്തു ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കൽ സുന്നത്താണ് വ എന്നാൽ സലാം മടക്കൽ നിർബന്ധമാണ് നമ്മൾ സലാം മടക്കുമ്പോൾ ആ വ്യക്തി സലാം പറഞ്ഞ ആള് സലാം കേൾക്കുന്ന കോലത്തിൽ സലാം മടക്കണം ഇരിക്കട്ടെ രണ്ടാമത്തെ നിർബന്ധമായ കാര്യം രണ്ടാമത്തെ മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള ഒന്നാമത്തെ കാര്യം സലാം മടക്കുക രണ്ടാമത്തെ കാര്യം ബാധ്യത രോഗിയെ സന്ദർശിക്കുക രോഗിയായി കഴിഞ്ഞാൽ അത് വലിയ രോഗം തന്നെ ആകണം എന്നില്ല നമ്മളൊക്കെ പലപ്പോഴും സന്ദർശിക്കാൻ പോവാറ് അയാൾ ഐ സിയുലാണ് എന്ന് കേട്ടാൽ പിന്നെ അത് സന്ദർശിക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടാണ് അങ്ങനെയല്ല മഹാന്മാരായ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് ഉള്ളത് ചെങ്കണ്ണിൻ്റെ രോഗമാണ് എന്നാൽ പോലും അയാളെ സന്ദർശിച്ചാൽ രോഗിയെ സന്ദർശിച്ച കൂലി കിട്ടും രോഗിയെ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് രോഗിയെ ചടപ്പിക്കാതിരിക്കുക എന്നതാണ് അതായത് രോഗിക്ക് വിഷമം തോന്നുന്ന കോലത്തിൽ ഒരുപാട് നേരം അവിടെ ഇരിക്കുന്നത് ഉചിതമല്ല സന്ദർശനം ചുരുക്കലാണ് കൂടുതൽ പുണ്യം അപ്പൊ നമ്മൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ പെട്ടെന്ന് അദ്ദേഹത്തോട് സലാം പറഞ്ഞ് പിന്നെ സുഖ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് സംസാരിക്കാൻ പേടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗിയാണെങ്കിൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തലക്കംഭാഗത്തിരുന്ന് റബൽ എന്ന് ഏഴു തവണ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നിട്ട് നമ്മൾ പിന്നെ ആ ധിക്കറ് ചൊല്ലുക അത് അദ്ദേഹത്തിന് രോഗം ശിഫയാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് സുന്നത്തുള്ള കാര്യമാണ് അങ്ങനെ തലക്കംഭാഗത്തിരുന്ന് ഇത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ദുആ നടത്തിയിട്ട് കഴിയുന്നവരൊക്കെ സാഹചര്യം പോലെ പെട്ടെന്ന് അവിടെ നിന്ന് പോരലാണ് ഏറ്റവും നല്ലത് നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒരാൾ ആക്സിഡൻറ്റിൽ പെട്ട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഏതെങ്കിലും വൻകിട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ സന്ദർശകരുടെ ഒഴുക്കാണ് എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ രോഗി ഇങ്ങനെ ഞാൻ അങ്ങനെ വണ്ടി പിന്നെ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ വണ്ടി അവിടെ ഇടിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിങ്ങനെ പറഞ്ഞ് 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 കുഴങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് സന്ദർശിക്കൽ സുന്നത്തുണ്ട് സന്ദർശന സമയം കഴിവിൻ്റെ പരമാവധി ചുരുക്കലും നേരെ ഒരു രോഗിക്ക് നമ്മൾ അയാൾ അടുക്കൽ കൂടുതൽ ഇരിക്കുന്നതാണ് സന്തോഷമെങ്കിൽ കഴിവിൻ്റെ പരമാവധി അവിടെ ഇരുന്ന് കൊടുക്കലാണ് ഏറ്റവും മഫുതൽ അപ്പം രണ്ടാമത്തെ മുസ്ലിമും മുസ്ലിമുകളും തമ്മിലുള്ള ബാധ്യതയാണ് ഒരു വിശ്വാസി രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സന്ദർശിക്കുക ഒത്തിബ ഉൽനാസയെ അനുഗമിക്കുക അത് മറ്റൊന്നാണ് അത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല അതുപോലെ അത് വളരെ കൂലിയുള്ള കാര്യമാണ് ജനാസന്റെ പിന്നാലെ പോയി നിസ്കാരം കഴിഞ്ഞ് ആ കർമ്മം വരെ കൂടിയാൽ ഒരു വഹദമലൻ്റെ അത്ര പ്രതിഫലം കിട്ടും ഖബറടക്കം അടക്കമുള്ള എല്ലാ കർമ്മവും കഴിഞ്ഞാൽ രണ്ടു വഹദലിന് അത്ര പ്രതിഫലം കിട്ടും മൂന്നാമത്തത് നാലാമത്തത് വൈജാപത്വ ദാവ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അവിടെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ഹറാമ് നടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകരുത് വിദേഹത്തുകാരൻ ക്ഷണിച്ചാൽ പോകരുത് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് തശ്മീത്ത് ഉൽ ആത്തിസ് ഒരാൾ തുമ്മിയിട്ട് തുമ്മിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റഹമുഖല്ലാന്ന് ദ ചെയ്തു കൊടുക്കുക ഈ അഞ്ച് കാര്യം ശ്രദ്ധിക്കുക അസ്സം